ഏറ്റവും സന്തോഷമുള്ള ദിവസം ഞാൻ കേന്ദ്രത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തിൽ മന്ത്രിയായുള്ളപ്പം കൂടി ഈ സന്തോഷമില്ല അത് അള്ളാഹുവാണ് ഞാൻ 5 കൊല്ലം മുമ്പ് മർക്കസു സഖാഫത്ത് സുന്നിയ കോൺഫറൻസിൽ അന്ന് ഡിക്ലെയർ ചെയ്തു ഏറ്റവും വലിയ പള്ളി കോഴിക്കോട് വേണം അത് താജുൽ ഉലമ അതിന്റെ ശിലാസ്ഥാപനം നിറവേറ്റണം എന്നുള്ള ഡിക്ലെയർ അന്ന് ചെയ്തതാണ് ഏറ്റു ഉസ്താദ് ഉടനെ പറഞ്ഞ് കുറെ കൊല്ലങ്ങളായി എനിക്ക് ഈ മനസ്സിൽ ആശയുണ്ട് പക്ഷെ അതിനെ പറ്റിയ ആൾക്കാർ കിട്ടണല്ലോ ഉസ്താദിനോട് ഞാൻ അന്ന് പറഞ്ഞു ദുബൈയിലെ ശേഖന്മാരെ വേണ്ട മടൂർ ശേഖന്റെ ആൾക്കാർ ഇന്നും ഹയാത്തുണ്ട് ഇൻഷാല്ലാ അന്ന് ഞാൻ സങ്കല്പിച്ചതാണ് ഈ പള്ളിക്ക് വേണ്ടി അൽഹംദുലില്ലാ എന്റെ ഉമ്മ സുഖയില്ല ആശുപത്രിയിലാണ് ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആയിരിക്കണം ഇൻഷാല്ലാ ഫസ്റ്റ് തുകയായി 5 കോടി രൂപ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ഈ പള്ളിക്ക് വേണ്ടി നിങ്ങളെ ചിന്തിക്കേണ്ടത് വേണ്ട സുന്നത്തിന്റെ വയറ്റിന്റെ ഓരോരോ അടികളും താജുൽ ഉലമ ഈ സാധാരണങ്ങൾ ശക്തിയില്ലാത്ത ആൾക്കാരാണോ ഒരു ദുആ ചെയ്താൽ 100 കോടി കിട്ടും പക്ഷേ എല്ലാവർക്കും ഈ ബർക്കത്ത് കിട്ടട്ടെ ഒരു സാധാരണക്കാരന് 1 രൂപ കൊടുക്കുന്നവനും 1 കോടി കൊടുക്കുന്നവനും അവന്റെ മൊഹബത്താണ് വലുത് അവന്റെ തഖ്വയാണ് ഏറ്റവും വലുത് പൈസ വലുതല്ല എന്ന് കരുതി ഇന്ന് നിന്റെ സ്ഥലാവ് മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ എടോ പള്ളിന്റെ സ്ഥലം എവിടെയാന്ന് അറിയാണ്ട് സ്ഥലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളും ഒരു മൊയ്ലാറും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളെടുത്ത് കാണിക്കാൻ പറ്റുമോ ഏയ് ഇത് എന്തുകൊണ്ട് ആ മുഹബ്ബത്ത് താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സാദാത്തുകൾ എ പി ഉസ്താദ് അവിടെ ആ പരിശ്രമം ഇന്ന് നിങ്ങൾക്ക് ഇനിയും അറിയണോ അബൂജഹലിനെ കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമോ ഹദ്റത്ത് സംസാരിച്ചതിന് ശേഷം ഇനി സംസാരിക്കേണ്ടത് ആവശ്യമില്ല അയാൾ സംസാരിച്ചതല്ല എടുത്തും പലത്തും ചവിട്ടിയിട്ടാ പറഞ്ഞത് ഒരു വന്നോളൂ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് എനിക്കെങ്കിലും തൗഫീഖ് കൊടുക്കുമാറാകട്ടെ എതിനേരം നിൽക്കൂല ഒരു പള്ളിയല്ല ഇൻഷാല്ലാ ഇനി മലപ്പുറത്തും കയറൂ കണ്ണൂരിലുണ്ടാവൂ ഇനി പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിപ്പോയി ഇൻഷാല്ലാ ആ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാര മുബാറക്കിന്റെ ബർക്കത്ത് ഇൻഷാല്ലാ കേരളത്തിലുള്ള ജനങ്ങൾ ഇന്ന് രാവിലെ 7 മണി മുതൽ കുടിച്ച് 4 മണി വരെ 1000 കണക്കിൽ ആൾക്കാർ ലൈനിൽ നിന്ന് ആ വെയിലും കൊണ്ട് എവിടുന്ന് എവിടുന്നാ വന്ന ആൾക്കാരുകൾ ഇവര് ഈ മൈതാനത്ത് കോഴിക്കോട് ചരിത്രത്തിൽ ഇത്ര ജനങ്ങൾ ചേർന്നിട്ടുണ്ടാവില്ല അൽഹംദുലില്ലാ ഇന്ന് ആ ചരിത്ര കാന്തപുരം ഉസ്താദ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ഭർത്താനം പറയാൻ സാധിക്കാത്ത താജുൽ ഉലമ നിങ്ങൾ പറഞ്ഞാൽ 10 കോടിയല്ല 40 അല്ല 400 കോടി നിങ്ങളെ കാലിന്റെ മുമ്പിൽ വന്ന് ചേരാനുള്ള വരുത്തുപീടി ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നുള്ള ഉറപ്പ് അത് നിങ്ങൾക്കും അറിയാ ഞങ്ങൾക്കും അറിയാ സുന്നത്ത് ജമായത്തിന്റെ ഇന്ന് മുജാഹിദോ മറ്റേ ജമായത്തോ പറഞ്ഞാ പറഞ്ഞോട്ടെ കാരണം അത് പറയുന്ന വിഭാഗ ഹിദായത്തില്ലാത്തത് പക്ഷെ നിങ്ങൾ ഹിദായത്തുള്ള നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ഇതല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പിന്നിൽ ആരാണുള്ളതെന്ന് അറിയാ ഏയ് നിങ്ങൾ വിചാരിച്ചിട്ടോ ഈ തലേക്കെട്ടുകാരി ഒന്നും ചെയ്യാൻ പറ്റൂല ഞമ്മളെ ഇറക്കാൻ പറ്റൂല
കസാലത്തിന്റെ മുകളിൽ കേറ്റാനും പറ്റും, ഇറക്കാനും പറ്റും. ആ ശക്തി താജിൽ ഉളവാക്കണ്ടേ? അനുഭവമായിട്ടില്ലേ? ഞങ്ങൾ ആര് എതിർക്കുന്നവരല്ല. സമസ്തക്കോ സുന്നത്ത് ജമായത്തിന് ഒരു പാർട്ടി ഇല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗ് ആയാലും എല്ലാം ഒന്നണ്ട്. ഇവിടെ കസാലയ്ക്ക് വേണ്ടിയിട്ട് മസാല പറയുന്ന ഒരു വിഭാഗമല്ല സുന്നത്ത് ജമായത്ത്. രാഷ്ട്രീയക്കാരും പിന്നിൽ കൈകെട്ട് നടക്കുന്ന തെണ്ണുകളല്ല സുന്നത്ത് ജമായത്ത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഓരോരു സാധുവായ മനുഷ്യൻ, 10 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ വിഷമിച്ചാണ് ഇന്ന് ഷഹ്ര മുബാറക്കിന് സിയാറത്ത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷഹ്ര മുബാറക്കിന്റെ ബർക്കത്ത് എന്താണ്? 15 കൊല്ലം മുമ്പ് എനിക്കും ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാകുന്ന മുമ്പ് ജാമിയ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദ് ഇസാം റഹ്മത്തുള്ള ഇന്നയാൾ മരണപ്പെട്ടുപോയി. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, 2 വയസ്സായ സയ്യദിമാരായ സ്ത്രീകളുണ്ട്, അവരെടുത്ത് ഷഹ്ര മുബാറക്കിന്റെ, അവർക്ക് സന്താനമില്ല, കുട്ടികളില്ല, അതുകൊണ്ട് അവരെ ഈ ഷഹ്ര മുബാറക്ക് ഏൽപ്പിക്കണമെന്നുണ്ട്. സി എം ഇബ്രാഹിമെ, നിങ്ങൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാദാത്യങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾക്കിതാ ഈ ഷഹ്ര മുബാറക്ക് കൊടുക്കുന്നു. 16 കൊല്ലമായി എല്ലാ റബീഉൽ അവൽ 12-ാം തീയതി ഭദ്രാവതി വീട്ടിൽ വെച്ചിട്ട് സിയാറത്ത് നടത്താറുണ്ട്. ഇനി നിങ്ങൾ സനദ് കേൾക്കുന്നു, ഇഷ്കിന് ഉണ്ടാണോ സനദ്? ഇനി ഇപ്പൊ നിങ്ങളെ വെല്ലുപ്പാപ്പ അല്ല നിന്നിട്ട് പറഞ്ഞവിടെ ഹസരജി. ഇനി പോണോ? ഇത് യു എസ് എ, മലേഷ്യ, ശ്രീലങ്ക, മർക്കത്തിലേക്ക് ഇനി എവിടുന്നാ വരാനുള്ള ജനങ്ങൾ? എവിടുന്ന ബാക്കിയുള്ള ഇവർക്ക് കൊണ്ടോട്ട് പേരാമ്പരത്തുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കാത്ത നിങ്ങള്? ഇനി ലോകത്തിന് മുമ്പ് ജനങ്ങൾ വന്നാലോ, അള്ളാഹു താല നിങ്ങൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖമുണ്ട്. അതുകൊണ്ട് അതാ ഇക്ബാൽ ബോംബെയിലെ അയാൾ പറയൂ, ഇവരങ്ങ് പോട്ടെ, എല്ലാത്തിനും പിടിച്ച് ഉള്ളിലൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാണ് ബോംബെയില്. ജാമ്യം കൊടുത്തിട്ടാണ് ഷെയർ കിട്ടിയത്, ഓല് കുടുങ്ങിപ്പോയാടാ. 3 ദിവസമായിട്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഒന്നിനും വിടയില്ല, കുടിച്ച ഉള്ളിലിടാൻ പറയാണ്. ഈ അന്യ സമുദായക്കാർ ഇനി എതിർത്തിട്ടില്ല, അഹിന്ദ ഹിന്ദുക്കളെ പള്ളിക്ക് എതിർത്തിട്ടില്ല, പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ സുന്നത്തിന്റെ പേരും പറഞ്ഞ് എതിർക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തോബ ചെയ്യുക, അല്ലെങ്കിൽ ആഖിറത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ശിഫാത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. എനിക്ക് താടിയില്ല, ഞാൻ മന്ത്രിയാണോ എന്ന് നോക്കണ്ട, ഞാൻ ഇൽമുൽ അഖീനല്ല ഐനുൽ അഖീനാണ്. ഇത് 20 കൊല്ലമായി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഓരോരു പറഞ്ഞ സംഗതി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സാദാത്യങ്ങളെ ഫസലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യമായി വെളിച്ചം കൊടുത്തിട്ടുണ്ട്. 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വയറ്റ് വേദന, 105 കോടിയുടെ ചാനൽ ഉണ്ടാക്കിയുള്ള ദർശന, അത് നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ളതാ. ഡിങ്ങുടെങ്ക ഡാൻസ് കളിക്കുന്ന കാണാൻ നിങ്ങൾക്ക് സന്തോഷം, ലജ്ജം വേണം. അതുകൊണ്ട് ഇനി ഉസ്താദ് നമുക്ക് അനുവദിക്കുന്നില്ല, ഇവരെല്ലാ ആലിമകളും താജുള്ള നമ്മൾ വായി കെട്ടിയിരിക്കാൻ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഞാൻ ഉൽമയിൽ പെട്ടതല്ല, ഉംറാക്കളിൽ പെട്ടവനാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്ന അധികാരം എനിക്കുണ്ട്. പറയുന്നത് പറയുന്ന സ്ഥലത്ത് പറയൂ, പറയുന്നത് പറഞ്ഞത് ഉള്ളത് പറയൂ, എന്ത് ശക്തി വന്നാലും തടസ്സം നിൽക്കാൻ സാധ്യതയില്ല. ഞാൻ വരുമ്പോ തന്നെ എന്നോട് ചില ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇല്ല നിങ്ങൾ ഒന്നും പറഞ്ഞുകൂടല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തോന്നിയാസം പറഞ്ഞ്, ഞാൻ അന്ന് സൈനിയല്ലി എം എ ഉസ്താദിന്റെ മുമ്പത്ത് പറഞ്ഞ് ഇന്നാ നുറീനക്കും, കുട്ടിയാടിയിൽ വന്ന് പറഞ്ഞ് ഇന്നാ നുഹ്രിനക്കും, ഇന്ന് പറയുന്ന താരത്തെ നുഹ്ര നിങ്ങളെ ഖബറങ്ങ് മൂടിപ്പോയി. 3 മണി പണ്ണ് ഇന്ന് അവസാനം നിങ്ങൾക്ക് ഖസറജ് താരത്തെ നുഹ്ര എന്നിട്ട് മണ്ണിട്ട് ഇനി ഈ മണ്ണിന്റെ മൂളും തല പൊന്തണമെങ്കിൽ തോബ ചെയ്യുക, തോബ ചെയ്യുക, താജുൽ ഉൽമാന്റെ അടുത്ത് വരുക. പഠിപ്പ് ഇലുമില്ലാത്തവരാണ് നിങ്ങൾ. ആ ഇലുമ പഠിപ്പിക്കാൻ കറാമത്ത് എന്താണ്, ഇഷ്ക എന്താണ്, ഇത് MLA മന്ത്രിന്റെ പിന്നിൽ പോയാൽ കിട്ടൂല്ലടോ, സാധാരണങ്ങളുടെ പിന്നിൽ പോയാലേ കിട്ടൂ. അങ്ങനത്തെ ശക്തിയുള്ള സുന്നത്ത് ജമാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർ ആയസ് എഴുതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഇന്ന് 5 കോടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും തെങ്ങിൽ കൊടുക്കാനുള്ള നിങ്ങൾ ദുആ ചെയ്യൂ.
ഞാൻ ഒരു പോസ്റ്റ് മാൻ എന്റെ കയ്യിൽ ഒന്നില്ല ദുആ എന്നാൽ അങ്ങനെ തന്നാലേ വരൂ അതാണ് വടവൂർ ഷേഖിന്റെ കരാമത്ത് അതാണ് എന്റെ ഷേഖ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് അഞ്ചെണ്ണം പറഞ്ഞ് എന്റെ അർത്ഥം എന്താ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത് ഫാത്തിമത്തു സഹ്റാ റസൂലുള്ളാഹി തആല അന്നു ഹസ്രത് അലി കരമല്ലാഹു വജു ഹസ്രത് ഇമാമെ ഹുസൈൻ ഇമാമെ ഹുസൈൻ പഞ്ചത്തിലെ പാഞ്ചിന്റെ ലക്ഷണമാണ് ഇതാണ് താജുൽ ഖുർആന്റെ അഞ്ചു കോടി ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ഇത്ര ദിവസം ആ പണി നടന്നിട്ടില്ല കാരണം ഇവിടെ സ്ഥിരാസ്ഥാപനത്തിന്റെ പണി തുടങ്ങും എന്റെ വാതിൽ അങ്ങ് തുറക്കാൻ തുടങ്ങി തെരാത്തോനും കൂടി വന്നിട്ട് പറയുന്നുണ്ട് സി എം ഇബ്രാഹിം സാഹേബേ നമ്മളത് എടുക്കാൻ തയ്യാറുണ്ട് എനിക്ക് കിട്ടും ഇൻഷാല്ലാഹുൽ അസീസ് ഇനിയും കേരളത്തിൽ ഇവിടെ വന്ന് മാത്രമല്ല മലപ്പുറത്തുമാകണം കണ്ണൂരിലാകണം ഇസ്താദ് നിങ്ങൾ ഇത് ആറ് വാക്കിനും പോകണ്ട അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല മറുപടി ഞങ്ങൾ കൊടുത്തോളും ജനങ്ങൾ മറുപടി കൊടുക്കും നിങ്ങളങ്ങ് മുന്നോട്ടേക്ക് പോയി താജിൽ ഉമ്മാന്റെ ആയസ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റുകൊടുക്കുമാരാകട്ടെ കാന്തമലം ഉസ്താദിന്റെ ആയസ് ഏറ്റുകൊടുക്കുമാരാകട്ടെ ഇന്ന് എത്രയാ സ്ഥാപനങ്ങൾ ഒന്ന് സിറാജ് ഒന്ന് മക്ര ഒന്ന് എം എ ഉസ്താദ് ആയിരക്കണക്കിന് മലപ്പുറത്ത് ഖലീൽ തങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം സ്ഥാപിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചോ ഞങ്ങൾ പ്രസവിച്ച കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ ബാപ്പാ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ പ്രസവിച്ച് കാണിച്ചു കൊടുക്കണം ഏ ഇതെല്ലാം കേരളത്തിൽ ചെയ്തല്ലേ ഇവരല്ലേ ഇവരുണ്ടാക്കിയ ശക്തിയല്ലേ ഇത് അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി കേരളത്തിൽ മാത്രമല്ല ലോകത്തിലല്ല ഒട്ടാകെ ലോകം മാത്രം മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക ഏത് മന്ത്രിയാ വരാത്തതുള്ളത് തോഫീഖുള്ളവൻ വരും ഇല്ലാത്തവൻ ഇല്ല ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ പറഞ്ഞ നടപ്പാക്കി കൊടുക്കാനുള്ള ശക്തി അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ ഇത് കൊടുത്തത് എന്റെ ഉപ്പ സി എം കുട്ടിയാലി സി എം അബ്ദുല്ല എന്റെ ഉമ്മ ബീബി സാറ മൂന്നാളെ പേരിൽ ഹദിയ ചെയ്ത് ഈ അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ട് ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒരു കോടി രൂപ മർക്കത്തിലേക്ക് എത്തിക്കും ഇൻഷാല്ലാ മടവൂർ ഷേഖിന്റെ ദൈ എന്ന് പറഞ്ഞങ്ങ് നടക്കാം ഈ പള്ളി പത്രക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പള്ളി എപ്പോ പൂർത്തിയാവും ഇൻഷാല്ലാ ആന്നത്ര വേഗം കാരണം ഉസ്താദ് കള്ളി വിടുന്നില്ല ഉസ്താദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള അർഹതം കൂടി ഉസ്താദിന് അള്ളാഹു തആല കൊടുത്തു അള്ളാഹു തആല അവരായത് ആയസ് ഏറ്റുകൊടുക്കുമാരാകട്ടെ നിത്ര പറഞ്ഞുകൊണ്ട് നിങ്ങളും മുത്താലിങ്ങളും ഉലമാക്കളും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല അൽഹംദുലില്ലാ ധൈര്യമായി നടന്നോളി മഹാന്മാരെ കാവലുണ്ട് ഔലിയാക്കളെ രക്ഷ ഉണ്ട് കാണുന്നില്ല ഈ ജനക്കൂട്ടം ഈ ജനക്കൂട്ടം കാണുന്നില്ലേ ഇവിടെ എന്ത് എം എൽ എ സീറ്റ് ഉണ്ടോ അല്ല ഇവിടെ എന്ത് പൈസ കൊടുത്തിനോ ലക്ഷക്കണക്കിന് ജനങ്ങൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി 9 മണി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഔലാക്കളെ സാദാത്യങ്ങളെ കരാമത്ത് താജിലുമായി സാദാത്യങ്ങളെ വർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് ജി വി ആർ ഗ്രേറ്റ്ഫുൾ ടു യു ഇൻഷാല്ലാ എൻടയർ മുസ്ലിംസ് വിൽ ബി ലവർ ഓഫ് യു ടുഡേ വി ഹാവ് മെറ്റ് ഇൻഷാല്ലാ ഇന്ന് കണ്ട പോലെ ഖയാമത്തിലും അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂടെ നമുക്ക് കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സമ്മേളന നഗരിയിലേക്കുള്ള പാലം അപകടാവസ്ഥയിൽ പ്രവർത്തകർ വളരെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്റ്റേജിന്റെ പിൻഭാഗത്തും കൂടി പോയാൽ എരഞ്ഞിപ്പാലത്ത് എത്താൻ സൗകര്യം ഇത്